ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഫാമിലിയിലെ കല്യാണ തലേന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കണ്ടുപോവുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ ഞാൻ എനിക്ക് കുറച്ച് മാങ്ങയൊക്കെ പറിച്ചിട്ട് അച്ചാറൊക്കെ ഇടണം വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് മാവില് ഇപ്രാവശ്യം മാങ്ങയുണ്ട്. നമ്മളെ വീടിൻ്റെ വലതുഭാഗത്തുള്ള ആ ഒരു വലിയ മാങ്ങയില്ലേ, അധികം പൊടിയില്ലാത്ത ഇത്, ഈ മാങ്ങ അച്ചാറിടാനൊക്കെ കേട്ടോ പറ്റും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം മാങ്ങയുണ്ട് നമുക്ക് അച്ചാറിടാൻ, അങ്ങനത്തെ കാര്യത്തിനൊക്കെ കറിക്കൊക്കെ എടുക്കാൻ പറ്റിയ അത്രയൊക്കെ മാങ്ങ ഉണ്ട്. പിന്നെ അലക്കുന്ന ആ ഭാഗത്തുണ്ടല്ലോ അവിടുത്തെ, അതിലുമാണ് കേട്ടോ ഉള്ളത്. ഫ്രണ്ടിൽ നമ്മൾ മുന്നിലെ അവിടെ ഇപ്രാവശ്യം മാങ്ങ ഇല്ല കേട്ടോ. നമ്മൾ പഴുക്കാൻ വെക്കുന്ന മാങ്ങ അതില്ല. അതാണ് ഏറ്റവും നല്ല മാങ്ങ എന്നാണ് മുറ്റത്തുള്ള, അതുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് കുരങ്ങന്മാർ വന്നാൽ, ഒരു പ്രാവശ്യം കുരങ്ങന്മാർ നോമ്പിന് വന്നു, അപ്പോൾ തന്നെ പകുതിയും നാശമായിട്ട് കടിച്ചിട്ട് അങ്ങനെ തോച്ചിട്ടിട്ടും അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു കുറച്ചായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇനി ഒരു വരവ് വന്നാൽ ഫുള്ള് ഫിനിഷാക്കിയിട്ടേ പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പ് കുറച്ചൊക്കെ ഒന്ന് പറിച്ചിട്ട് ഉപ്പിലിടുക, അച്ചാറിടുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കണം കേട്ടോ. നമുക്ക് ആവശ്യം ആ ഒരു കൊല്ലം ആവശ്യത്തിനുള്ള കുറച്ച് മാങ്ങ കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മാങ്ങയൊക്കെ ഒന്ന് പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട, നല്ല മാങ്ങയിട്ടത് അച്ചാറിടാൻ അടിപൊളി മാങ്ങയാണ്. അധികം പൊടിയില്ലാത്ത മാങ്ങ അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ചക്കക്കുരു, പരിപ്പ്, മുരിങ്ങക്കായ് അതിലൊക്കെ ഇട്ടിട്ട് വെക്കാനും സൂപ്പറാണ് കേട്ടോ ഈ മാങ്ങ. ഒരുപാട് പൊടിയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങാപ്പാൽ വെച്ചിട്ട് കറി വെക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ മാങ്ങ. അപ്പോൾ ഇതാ ഞാൻ ഇതൊരു രണ്ട് ടൈപ്പിൽ അച്ചാറിടുന്നുണ്ട് കേട്ടോ. ഒരു ഗ്രീൻ കളറിൽ അധികം വിനാഗിരിയൊന്നും ആക്കാതെയൊക്കെ നമുക്ക് അച്ചാറിടുന്ന മുളക് പൊടി ചേർക്കാതെ പച്ചമുളകും കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒക്കെ പേസ്റ്റാക്കി ഇട്ടിട്ട് ഉള്ള ഒരു അച്ചാർ ഇടുന്നുണ്ട് കേട്ടോ. അതും പിന്നെ നമ്മളെ സാദാ കട്ട് മാങ്കോ പിക്കിളില്ലേ, അങ്ങനെ കുറച്ച് വലിയ പീസാക്കിയിട്ട് മാങ്ങ കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെ നമുക്ക് ഈ കല്യാണത്തിനൊക്കെ കിട്ടുന്ന അച്ചാറില്ലേ, അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു അച്ചാർ. അപ്പോൾ ആ ഒരു അച്ചാറ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളതാ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി മാങ്ങയൊക്കെ കഴുകി തുടച്ചെടുത്ത് ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ കളറിൽ അച്ചാറുണ്ടാക്കുന്നില്ലേ, മുളക് പൊടി ഇടാതെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതിനാണ് കേട്ടോ ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മൾ കട്ട് മാങ്കോ പിക്കിളില്ലേ, അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അത്യാവശ്യം വലുപ്പത്തിൽ മാങ്ങ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ അച്ചാറിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ. പിന്നെ ഇത് കണ്ടോ, ഇതിലേക്ക് ഞാൻ മുളക് പൊടി യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുരുമുളക് പൊടി, എന്താ പറയുക, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില പേസ്റ്റാക്കിയത് ഇത്രയൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അച്ചാർ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും കുറേ നാൾ നിൽക്കും, നല്ല ടേസ്റ്റാട്ട ഈ അച്ചാറിന്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ നമ്മളെ കല്യാണത്തിൻ്റെ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പി വീഡിയോ തരുന്നതാണ് കേട്ടോ. ആവശ്യമുള്ളവർക്ക് കണ്ടുനോക്കാം. ഉണ്ടാ ഇപ്പോൾ എല്ലാവർക്കും മാങ്ങ ഉണ്ടല്ലോ, നാട്ടിലായാലും അതുപോലെ തന്നെ ഇവിടെ നമ്മളെ വയനാട്ടിലായാലും ഇപ്പോൾ മാങ്ങ നല്ല അടിപൊളിയായിട്ട് പച്ചമാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കുറച്ച് കൂടുതലൊക്കെ പറിച്ചിട്ട് ബൾക്കായിട്ടും ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക, വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിലും ഇടാനുള്ള രീതിയൊക്കെ ഞാൻ ഇതിൻ്റെ റെസിപ്പി വീഡിയോ തരാം കേട്ടോ. അതിൽ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഇതിൽ ഇടപെടിയെന്ന് പറഞ്ഞു പോകുന്നില്ല. വ്ളോഗാകുമ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവില്ല, എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് പറയാനും എനിക്ക് പറ്റില്ല. അതുകൊണ്ടാട്ടോ ഇതിൽ തരാത്തെ. അപ്പോൾ ഇതാ മറ്റേ അച്ചാറ് സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ ഇതാ ഇത് പിന്നെ സിമ്പിളാണ് കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ അച്ചാറിടൽ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ചിലർ വീട്ടിൽ അച്ചാറ് ഞങ്ങൾ വീട്ടിലിടാറേ ഇല്ല, വാങ്ങലാണ് ചെയ്യൽ, വീട്ടിലിടാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ചാറിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കറി, സാധാ മീൻ കറി വെക്കേണ്ട പണി പോലും ഇതിനില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്.
അപ്പോൾ ഇതിൻ്റെ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവട്ടെ ഇത്ര സിമ്പിളായിരുന്നു വീട്ടിൽ അച്ചാറിടാനും നിങ്ങൾക്ക് തോന്നിപ്പോവും. അങ്ങനെ ഞാൻ രണ്ട് അച്ചാറും ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് തണുത്തതിന് ശേഷം വലിയ ബോട്ടിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ചെറിയ ബോട്ടിലേക്ക് എടുക്കും. ആ ബോട്ടിൽ ചെറുതിലേക്ക് തീരുമ്പോൾ വീണ്ടും അതിൽ നിന്ന് ഫില്ല് ചെയ്യും. അങ്ങനെയായിട്ട് ചെയ്യുക. ഞാൻ നമ്മളിപ്പോൾ വീട്ടിൽ ഒരുപാട് അച്ചാർ ഉപയോഗിക്കുന്ന ആളുകളെ അല്ല ആരും. പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കും. നമ്മൾ പോകുന്ന നമുക്ക് അറിയുന്ന എന്താ പറയുക, നമ്മൾ പോകുന്ന വീടുകളുണ്ടാവും, അവിടെ നമ്മൾ കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എൻ്റെ അടുത്ത് വരുന്നവരും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ ഫാമിലി പെങ്ങന്മാർക്കാണെങ്കിലും ഒക്കെ കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. എൻ്റെ അച്ചാർ തീരല് അങ്ങനെയാണ്, നമ്മൾ കഴിച്ചിട്ട് ഒരിക്കലും തീരലില്ല. ചിടലൊക്കെ ഭയങ്കര ഷാറായിട്ട് ഇടൽ ഇട്ട് വെക്കലുണ്ട് കേട്ടോ. വെളുത്തുള്ളിയാണെങ്കിലും ഏത് അച്ചാറാണെങ്കിലും ഞാൻ ഇതുപോലെ ഇട്ട് വെക്കലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ആ ഗ്രീൻ കളറിലെ അച്ചാറ് മുളക് പൊടി ഇടാം, അത് നിങ്ങൾക്ക് വെളുത്തുള്ളി ആ രീതിയിലിടാം. ലെമൺ നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടല്ല അതിടാം. അതുപോലെ തന്നെ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്കൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഹെൽത്തി ആയിട്ട് നെല്ലിക്കയിൽ നമുക്ക് വിനാഗിരി ഒഴിക്കേണ്ട കാര്യമില്ല, നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറുണ്ട് കേട്ടോ നെല്ലിക്കയിൽ അത് വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ അച്ചാറിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഭരണിയൊക്കെ കൊണ്ടുവന്നിട്ട് വേണം എനിക്കത് കറക്റ്റാക്കി എടുത്തു വെക്കാൻ തണുത്തതിന് ശേഷം. അത് നാളെ രാവിലെയൊക്കെ ആയിട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ മുറ്റത്തെ ചെടികളൊക്കെ ഒന്ന് നനക്കട്ടെ. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ചെടികളൊക്കെ നനച്ച് വെച്ച് നാളെ ഇന്ന് കല്യാണത്തിൻ്റെ തലേന്നല്ലേ, അപ്പോൾ നാളെ കല്യാണത്തിൻ്റെ ദിവസം ഈ നനക്കലും കാര്യങ്ങളും വന്നാലും നമുക്ക് പിന്നെ രാത്രി റിസപ്ഷനും കാര്യങ്ങളും ഉണ്ട്. പകൽ എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് എത്തുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ കുറേ സമയം പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു നനക്കലൊക്കെ അങ്ങ് തീർത്ത് വെക്കാം. അതാ പിന്നെ നാളെ ഇതിന് നിൽക്കണ്ടല്ലോ ഒന്ന് കേട്ടോ. ഇനിയിപ്പം ഞാൻ കുറച്ച് നെയ്യപ്പത്തിന് അരിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയെടുക്കണം. റഫിക്കാൻ്റെ പെങ്ങന്മാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ വൈകുന്നേരം ചായക്ക് എടുക്കാനും നാളെ രാവിലെയും എല്ലാവരും ഉണ്ടാവും. അപ്പോഴൊക്കെ ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ മാത്രമല്ല എനിക്ക് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടും കൂടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഞാൻ അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് റെസിപ്പി തന്ന ആ ഒരു നെയ്യപ്പാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൽ. അപ്പോൾ നല്ല ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് നല്ല ഇടിയും മഴയൊക്കെ വരുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ വേഗം ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കല്യാണത്തിൻ്റെ ഇന്ന്, അതായത് നാളെ കല്യാണം, ഇന്ന് എനിക്കിടാനുള്ള ചുരിദാർ ഞാനിന്ന് ആദി വന്നിട്ടുണ്ട് കേട്ടോ. ആദി എന്ന് പറഞ്ഞാൽ റമൽത്താൻ്റെ മോളാണ് കേട്ടോ, ചെറിയ മോളാണ്. അപ്പോൾ ഓള് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓള് വേഗം നമ്മളെ ഡ്രസ്സൊക്കെ പോകാനുള്ള എല്ലാവരുടെയും ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, ചിലരെല്ലാം കണ്ടിട്ടുണ്ടാവും. മുന്നേ റഫീഖ് ബർത്ത്ഡേക്ക് ഒരു ചുരിദാർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നില്ലേ, ബിറ്റായിരുന്നു കേട്ടോ, റെഡിമെയ്ഡല്ല, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അത് ഞാൻ തയ്പ്പിക്കാട്ടോ ചെയ്തത്. നമ്മളെ റമദാൻ്റെ ആ സമയത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പാൻ്റ് ഇതാ ആങ്കിൾ ലെങ്ത് ആയിട്ട്. പിന്നെ സ്ലിറ്റുള്ള സാധാ ചുരിദാർ, സിമ്പിൾ ചുരിദാറായിട്ടാണിത് തയ്ച്ചിട്ടുള്ളത്. ഇതൊരു പാർട്ടി വെയർ ആണ് കേട്ടോ. ശരിക്കും ഷോളൊക്കെ കണ്ടാൽ തന്നെ അറിയാം പാർട്ടി വെയർ ആണ്. പിന്നെ സിമ്പിളാണെങ്കിൽ കൂടിയിട്ട് പാർട്ടി വെയർ ആണ്, അങ്ങനെ വേണം കേട്ടോ പറയാൻ. ഷോള് കണ്ടോ സിമ്പിളാണ് അതിൻ്റെ സെൻറ്റർ നോക്കുമ്പോൾ, പക്ഷേ അതിൻ്റെ സൈഡ് ഭാഗം നോക്കുമ്പോൾ ഹെവിയാണ് കേട്ടോ ആ ഒരു ഇത് വന്നിട്ട്. അതുപോലെ തന്നെ നമ്മളെ ചുരിദാറിൻ്റെ ആ ഒരു ചെസ്റ്റ് ഭാഗത്തും തന്നെ ഇങ്ങനെ എംബ്രോയിഡറി ത്രെഡ് വർക്ക് വന്നിട്ട് കുറച്ച് ഹെവി ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ അത് ഇങ്ങനെ ഹെവി ആയിട്ട് നമുക്ക് കാണുന്ന അങ്ങനെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് കാണുമില്ല. ഇങ്ങനെ കുറച്ച് സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ ഷോൾ ഇട്ടാൽ അത് കിടക്കുക. അപ്പോൾ ഇതാ അയൺ ചെയ്ത് വെച്ചത് നന്നായിട്ടോ. നല്ല മഴ പെയ്തു അതിന് ശേഷം. അപ്പം ഈ മഴ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. മഴ കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഞാനും മലപ്പുറത്തൊക്കെ പോയപ്പോൾ എനിക്കറിയാം അവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ. ഞാൻ ആ ഇപ്പോൾ ചൂട് അനുഭവിക്കുന്നവർക്കൊക്കെ ഇത് ഈ ഒരു മഴ ഞാൻ തരികയാണ് കേട്ടോ. എല്ലാവർക്കും മനസ്സുണ്ടെങ്കിലും നിങ്ങളിത് ആസ്വദിക്കുക. അത്രയും നമുക്കത് അനുഭവിച്ചിട്ടുണ്ട്. ഞാനും മലപ്പുറത്ത് പോയപ്പോൾ ആ ചൂടും കാര്യങ്ങളൊക്കെ ഞാനും അനുഭവിച്ചിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അതാ ഞാൻ മഴയൊക്കെ തോർന്നു. അതിനുശേഷം ഇതാ നെയ്യപ്പത്തിനുള്ള അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇത് റെസിപ്പി തന്നിട്ടുള്ളതാണെന്ന്. നല്ല പെർഫെക്റ്റ് നെയ്യപ്പാണ് കേട്ടോ. പിന്നെ
ചോറും ചോറിൻ്റെ അളവും നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന നെയ്യപ്പാണ് പച്ചരി കുതിർത്തിട്ട്. അപ്പോൾ അതിലേക്കുള്ള ചോറിൻ്റെ അളവും തേങ്ങേൻ്റെ അളവും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പിയിൽ നെയ്യപ്പത്തിൻ്റെ ഇൻസ്റ്റൻറ്റ് നെയ്യപ്പം റെസിപ്പി ജംസി റെസിപ്പീസ് ഇൻസ്റ്റൻറ്റ് നെയ്യപ്പം റെസിപ്പി എന്ന് അടിച്ചു നോക്കിയാൽ മതിയിട്ടാൽ നിങ്ങൾക്ക് കിട്ടും. ശർക്കരേൻ്റെ അളവും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ശർക്കര നിങ്ങൾ ഒരു കപ്പ് പച്ചരിക്ക് 2 കപ്പ് പച്ചരിക്ക് ശർക്കര എടുക്കുമ്പോൾ അതിലൊരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് അതൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങളിഷ്ടമാണ്. ഇനിയിപ്പോൾ 1 ഗ്ലാസ് ഒഴിച്ച് പോയാൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കുറച്ച് കൂടുതലാവും. അപ്പോൾ നിങ്ങൾ മൈദ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി കുറഞ്ഞു പോയാലും മൈദ നിങ്ങൾക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. അത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് ഞാൻ കുറച്ച് മൈദ ചേർക്കുന്നതും കൂടുതൽ മൈദ ചേർക്കുന്നതും ഒക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ തന്നെ ഞാൻ അപ്പങ്ങളൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. പറമ്പലത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അവിടെയും നല്ല മഴ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മഴയൊക്കെ തോന്നുന്നതിന് ശേഷം വരുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് ചായ കുടിക്കാമെന്നുള്ള രീതിക്ക് ഞാനിതാ അപ്പം കലക്കി ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പാണ് കേട്ടത്. അപ്പോൾ അത് ചുട്ടെടുക്കുന്നുണ്ട്. 1-2 പേര് ഉണ്ടാക്കിയിട്ട് അല്ല, ഒരാൾ കേട്ടോ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് കണ്ടു എണ്ണ കുടിക്കും, നല്ല സൂപ്പറായിട്ട് കിട്ടി, പക്ഷേ എണ്ണ കുടിച്ചു എന്ന്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫ്ലെയിം ലോയിലിട്ടിട്ടാണ് അപ്പം ചുട്ടെടുത്തിട്ടുണ്ടാവുക, ഒരു കാരണം. അല്ലെങ്കിൽ നിങ്ങളതിൽ ചോറോ അല്ലെങ്കിൽ ചോറ് കൂടി ഉണ്ടാവും. ചോറോ തേങ്ങയോ കൂടി, തേങ്ങ കൂടിയാൽ ഉറപ്പ് വരും, പക്ഷേ ചോറോ എന്തെങ്കിലും കൂടിപ്പോയിട്ടുണ്ടാവും. ഇത് രണ്ടുമാണ് ഇതിൻ്റെ കാരണം കേട്ടോ. അത്യാവശ്യം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരെ എന്താ പറയുക, ഫ്ലെയിം കൂടുതലും കുറവും എല്ലാം ഉള്ളതുണ്ടാവുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഫ്ലെയിമിൽ വേണം നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കാൻ കേട്ടോ. ഒഴിക്കുന്ന സമയത്തൊന്ന് ലോയിലിട്ട് കൊടുക്കുക, പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്കൊരു ഇത് വേണം കേട്ടോ. അതൊക്കെ നിങ്ങൾ ചുട്ടെടുക്കുമ്പോൾ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയില്ലേ, എണ്ണയൊന്നും ഒട്ടുമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മളത് എടുക്കുന്ന സമയത്തും കഴിക്കുന്ന സമയത്തും എണ്ണയൊന്നും ഒട്ടും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ദാ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ചായയും നെയ്യപ്പം ഒക്കെ കുടിച്ചു, മാരുമൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കല്യാണ വീട്ടിലേക്ക് ദാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ റഫീഖാൻ്റെ അമ്മോൻ്റെ മോൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ, ഫസ്റ്റിൽ വീഡിയോ കാണാത്തവർ, അതായത് നമ്മൾ മെഹന്തി നൈറ്റ് ഇല്ലേ, അത് കാണാത്തവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല കേട്ടോ, നമ്മളെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് അവിടെയാണ് വരുന്നത്, മുണ്ടേരിയാണ് കേട്ടോ വീട് വരുന്നത്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം. പിതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. പിതാ പെണ്ണൊക്കെ ഒരുങ്ങി നല്ല റെഡിയായി, നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ഓരോരുത്തർ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരൊന്നും ഫാമിലിയിലുള്ള എല്ലാവരൊന്നും എത്തിയിട്ടില്ല, കുറച്ചുപേരായിട്ട് വരുന്നുണ്ട്. ശരിക്കും കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസത്തേക്കാളും രസമാണല്ലേ നമ്മളെ കല്യാണത്തിൻ്റെ തലേ ദിവസവും, അതുപോലെ തന്നെ നമ്മളെ മെഹന്തി നൈറ്റും ഒക്കെ. പ്രത്യേകിച്ച് ആൺകുട്ടികളെ കല്യാണത്തിനേക്കാളും പ്രത്യേകിച്ച് പെൺകുട്ടികളെ കല്യാണം, അത് ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫാമിലിയിലുള്ളവർക്ക് അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റൂലേ. അടിപൊളിയല്ലേ കല്യാണ തലേന്ന് ഫാമിലി എല്ലാവരും കാണും. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാറേ ഇല്ല. കല്യാണം അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ പരസ്പരം കാണുക, സംസാരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം അതിൻ്റെയൊക്കെ രസവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പിന്നെ ഇതാ കുട്ടികൾ നല്ല ഡാൻസും കാര്യങ്ങളും അതും ഒരു സൈഡിൽ അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ഫംഗ്ഷന് നമ്മൾ പോകുമ്പോൾ, അതുപോലെ ഫാമിലി ഫംഗ്ഷനായാലും എന്താണെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ സംസാരിക്കാനും അതുപോലെ തന്നെ അത് അറ്റൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. എന്താ പറയുക, ഇപ്പോൾ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, വീട്ടിലൊരു പരിപാടി നടക്കുകയാണെങ്കിലും ആളുകൾ വരുമ്പോൾ അവരോട് പെരുമാറാനറിയില്ല, അവരോട് എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്താണെന്നറിയില്ല, ഭയങ്കര ടെൻഷനാണ് അങ്ങനത്തെ കേട്ടോ. ഫംഗ്ഷൻ നടത്താനല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് വരുന്ന ആളുകളെ ഡീൽ ചെയ്യാൻ. ഇനിയിപ്പോൾ നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഉള്ളവരോട് അതാണ് തോന്നുന്നു കൂടുതൽ അവർ ചോദിച്ചിട്ടുള്ള, അവിടെ ഉള്ളവരോട് സംസാരിക്കാനും അങ്ങനത്തെ ഒരു ഭയവും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ അത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോയിൽ പറയണേ, ക്ലിയർ ആക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതെനിക്ക് ക്ലിയറായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കാര്യം ഞാൻ അധികം സംസാരിക്കുന്ന ഒരാളല്ല. ശരിക്കും എനിക്കൊരാളെ കണ്ടാൽ
ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ഒരാളെ കണ്ടാൽ പെട്ടെന്ന് അങ്ങ് സംസാരം കിട്ടുമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കുറേ ഞാനത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നെ അറിയുന്നവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, നേരെ തിരിച്ചാണ്. എനിക്ക് പെട്ടെന്നൊരു സംസാരമൊന്നും കിട്ടൂല കേട്ടോ. ചിലരുണ്ടല്ലോ ഒരു ഫ്ലോ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു പോകും. അങ്ങനെ ഇപ്പോൾ ഒരാളെ കണ്ടാൽ ആ എന്താ എവിടെയാ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകാൻ പറ്റും. പക്ഷെ എനിക്ക് അങ്ങനെ കിട്ടാറില്ല കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ ഒരാളോട് എന്ത് സംസാരിക്കണം, എങ്ങനെ എന്ത് ഏത് എന്നുള്ളത് കുറച്ചൊരു ഒരു ചെറിയൊരു കാഴ്ചപ്പാടിലൂടെ ഞാൻ കാണലുണ്ട്. എന്നിട്ട് അതിന് അത് എൻ്റെ ഫാൾട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട്, അത് മനസ്സിലാക്കിയിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അത് ഒരു എന്താ പറയുക, ആ കേൾക്കുന്ന ഒരാൾക്ക്, അതായത് എന്നെ കേൾക്കുന്ന ഒരാൾക്ക് അത് ഒരു ബുദ്ധിമുട്ടായി, ഒരു എന്താ പറയുക, അധികം ഞാൻ സംസാരിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. കാര്യം പണ്ട് എനിക്ക് ഒരു ഫംഗ്ഷന്, അത് ഇനി ഫാമിലിയിലാണ്, ഇവിടെ റഫിക്കാൻ്റെ ഫാമിലിയിലാണെങ്കിലും ഒരു കല്യാണത്തിനോ എന്തെങ്കിലും കൂടുന്ന സമയത്ത് ഓ അങ്ങനെയാണല്ലോ ഇത്ര നേരം ഇനിയിപ്പോൾ ആരെ കൂടിയാ, എന്താ സംസാരിക്കാൻ, എന്താ സംസാരിക്കുക, അവരോട് എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള ടെൻഷന്, ചെറിയ 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 ടെൻഷൻ കയറിയിട്ട് അത് ഭയങ്കര ടെൻഷനാവും. എന്നിട്ട് ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കല്യാണം ഒന്നും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റലേ ഇല്ല. അതിനെ ഞാൻ പാടേ മാറ്റിയെടുത്തോട്ടോ. ഇപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ അത് എനിക്കും എൻജോയ് ചെയ്യാൻ പറ്റലുണ്ട്. അത് ഞാൻ എന്താ പറയുക, ഒരുപാട് സന്തോഷം, അൽഹംദുലില്ലാ ഒരുപാട് ഞാനതിൽ സന്തോഷവതിയാണ് കേട്ടോ. കാര്യം ഞാനത് മാറ്റി 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 എന്നെ തന്നെ മാറ്റി മാറ്റി എടുത്തതാണ്. അത് നിങ്ങൾക്കും പറ്റും കേട്ടോ. എന്തായാലും തീർച്ചയായിട്ടും അത് നിങ്ങൾക്കും പറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ഫാൾട്ടും മനസ്സിലാക്കുക കേട്ടോ. അവർ പറയുന്നതിനുള്ള ബുദ്ധിമുട്ടാണോ, ഇനിയിപ്പോൾ ചിലർ എന്തെങ്കിലുമൊക്കെ പറയുന്നവരുണ്ടാവും നമ്മളെ ഒരു വേദനിപ്പിക്കാൻ ആ രീതിയിൽ, അങ്ങനെ പറയുന്നത് കൊണ്ടാണോ എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ അറിയായിട്ടാണോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ ഫാൾട്ട് കണ്ടെത്തിയത് എനിക്കറിയാത്തത് കൊണ്ടാണ്, എനിക്ക് വേറൊരാളെ ഡീൽ ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്, അവരോട് എന്താ മിണ്ടുക, എങ്ങനെയാണ് മിണ്ടുക എന്ന് ഞാൻ പേടിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ടെൻഷൻ അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പം ഞാൻ ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണ്, അവിടെ ഇന്നാളുണ്ടാവും, അത് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആളവിടെ വരുമല്ലോ, അല്ലെങ്കിൽ ഇന്നാളുണ്ടാവും ഇന്നാളുണ്ടാവും ഇങ്ങനത്തെ ആളുകളൊക്കെ. അപ്പോൾ അവരോട് ഞാൻ എന്താ മിണ്ടണ്ടേ, എന്താ ചോദിക്കണ്ടേ ഇന്ന് നമ്മൾ, കാര്യം നമ്മളൊരു പുതിയ കുട്ടിയാണ്, നമ്മൊരു ശരിക്കും ഒരു ചെറിയ കുട്ടി എന്നുള്ള നിലക്ക് വേണം നമ്മൾ നമ്മളെ ആ രീതിയിൽ കാണാൻ. എന്നിട്ട് ആ ആളോട് എന്താ ഞാൻ ചോദിക്കേണ്ടത്, അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയായിരിക്കും, അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ അവരോട് ചോദിക്കേണ്ടത്, അങ്ങനെ അവർ ചോദിക്കുന്ന പോലെ നമ്മൾ അവരോടും തിരിച്ച് ചോദിക്കുക കേട്ടോ. അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക, കൂളായിട്ട് അങ്ങ് സംസാരിച്ച് പോവാം. അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും, അവരെന്നോട് അത് അറിയാനാ വേണ്ടിയിട്ടാണല്ലോ അവരെന്നോട് ചോദിച്ചത്, അങ്ങനെയൊന്ന് ചിന്തിച്ചിട്ട് നമ്മൾ, നമുക്ക് എന്താ പറയുക, അവർ ചോദിച്ചു പക്ഷെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ മറുപടി പറഞ്ഞാൽ മതി, നമ്മൾ ആ മറുപടി നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പറയാം, അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ടെൻഷനായിട്ട് അതിനിപ്പോൾ ഞാൻ പരിപാടിക്ക് പോകുന്നില്ല എന്താ ഏതാ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ വീഡിയോയിൽ എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ വെഡിങ് വീഡിയോ വരുന്നുണ്ട്, അതിൽ ഞാൻ ക്ലിയറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. ആ ഒരു ഡൗട്ട്, ആ ഒരു പേടി നിങ്ങൾക്ക് പാടേ പോകട്ടോ. എനിക്കുള്ളത് കൊണ്ട് എനിക്കറിയാം അത് വലിയ പ്രശ്നം തന്നെയാണെന്ന്. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അച്ചാറൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. സമയം കണ്ടല്ലോ, ഇത്രയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് ഇതാ ഞാനും റമൽത്തയും ഉമ്മു എന്ന് പറയുന്ന റഫീഖാൻ്റെ മൂത്ത പെങ്ങളും കേട്ടോ, എല്ലാവരും മച്ചും ആദ്യം എല്ലാവരും മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാ തുടങ്ങിയിട്ട് സ്റ്റാർട്ടായിട്ടേ ഉള്ളു കേട്ടോ. ഇത് തീരുന്ന ടൈമാണ് അടിപൊളി. 3 മണിക്കാട്ടോ ഞാനന്ന് കിടന്നിട്ടുണ്ടായിരുന്നത് മൈലാഞ്ചി കിട്ടിട്ട്. എന്നാലും മൈലാഞ്ചി ഇടാതെ കിടക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം നമ്മളെ ഫാമിലിയെല്ലാം നമ്മളെ കല്യാണമല്ലേ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മളെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഡ്രസ്സ് അന്നത്തെ ഡ്രസ്സും എല്ലാം ആയിട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഇൻഷാല്ലാ നമ്മളെ ആ ഒരു പിക്കിളിൻ്റെ 2 പിക്കിളിൻ്റെ റെസിപ്പിയും എല്ലാം നിങ്ങൾക്ക് ഞാൻ വെഡിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞാൽ ഉടനെ അത് തരാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഓരോരുത്തരും മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഇതാ ഇത് റമൽത്താൻ്റെ കൈയാണ് കേട്ടോ. റമൽത്ത ഇട്ട് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതാ ഉമ്മൂട്ട് കഴിഞ്ഞു, ഇനി അടുത്തത് എൻ്റെ ആട്ടോ. നല്ല ഉറക്കവും വരുന്നുണ്ട്, കൈ ഇടക്കിടക്ക് ഇങ്ങനെ വലിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ദിവസം നമുക്ക് നമ്മളെ വെഡിങ് വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടായിരിക്കും അതും. അപ്പോൾ ഇൻഷാല്ലാ അന്ന് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.